പ്രാർത്ഥന കേട്ടിട്ടടിയാരുടമേ കൃപ ചെയ്യണമേ. ഉത്തരമാരുൾകാരുൾകാ ദേവ അനുഗ്രഹിക്ക മർത്യ ചേത്തം മനുതാപേ നീ വരുത്തിയിടേണമേ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ നോമ്പിൻ്റെ 20-ാം ദിനം ധ്യാനിപ്പാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എത്ര ഉജ്ജ്വലമായി കത്തുന്ന കൽക്കരി ആണെങ്കിലും അതിനെ തീ നാളത്തിൽ നിന്ന് മാറ്റിയാൽ അത് കത്തുകയില്ല. എത്രമാത്രം ബുദ്ധിശക്തിയുള്ള ആളാണെങ്കിലും അവൻ തൻ്റെ സഹജീവികളിൽ നിന്ന് സ്വയം അണഞ്ഞു പോയാൽ അവൻ്റെ തീയും ചൂടും അണഞ്ഞു പോകും. ഞാൻ അടുത്തയാഴ്ച പള്ളിയിൽ കണ്ടുകൊള്ളാം പൗലോ കൊയ്ലോയുടെ ഒഴുകുന്ന പുഴ പോലെ എന്ന പുസ്തകത്തിലെ ഒറ്റ കൽക്കരി കഷ്ണം എന്ന കഥ ഇങ്ങനെ അവസാനിക്കുന്നു. Lent is a time of rekindling and revamping the inner spirit and faith in us. പത്രോസിന്റെ 1-ാം ലേഖനം കഠിനമായ മതപിടനങ്ങളുടെ മധ്യത്തിലും വിശ്വാസത്തിന്റെ ചോദ്യം ചെയ്യലുകളുടെ മധ്യത്തിലും ക്രിസ്തുവിൽ വളരുവാനും രക്ഷയിൽ നിലനിൽപ്പാനും വിശുദ്ധ ജീവിതം നയിപ്പാനും വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്ന പുസ്തകമാണ്. ഇന്നത്തെ വേദഭാഗവും ആയത് അടിവരയിടുന്നു. The scripture portion exhorts the faithful to enlive the earthly sojourn in hope and holiness in a hostile world. നോമ്പിന്റെ മധ്യത്തിൽ ക്രിസ്തു എന്ന രക്ഷയുടെ പാറയിൽ അടിസ്ഥാനമിട്ട വിശുദ്ധ ജീവിതം നയിക്കത്തക്കവണ്ണം നമ്മെ തന്നെ രൂപപ്പെടുത്തുവാൻ ഇടയാകണം. Growing in salvation in a world of damnation. അരക്ഷിത ലോകത്തിൽ രക്ഷയിൽ വളരുക. യേശു ക്രിസ്തുവിൽ നൽകപ്പെട്ട രക്ഷയിൽ വളരുവാൻ നമുക്ക് കഴിയണം. മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ ദയയാണ് കാൽവറിയാഗത്തിൽ നമുക്ക് നൽകപ്പെട്ട രക്ഷ. ഈ രക്ഷയിൽ അനുദിനം വളരുവാൻ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദുഷ്ടതയും ചതിവും വ്യാജഭാവവും നുണയും നീക്കിക്കളഞ്ഞ് രക്ഷയിൽ വളരുവാൻ നമുക്ക് കഴിയണം. ചേറ്റിലെ താമര പോലെ വിശുദ്ധിയിൽ വളർന്ന് അരക്ഷിത ലോകത്തിൽ രക്ഷയുടെ അനുഭവക്കാരായി തീരുവാൻ നമുക്ക് കഴിയണം. ബി ദ സ്പിരിച്വൽ ഹൗസസ് ഓഫ് എർത്ത്ലി ടെൻസ്. ഭൗമിക കൂടാരങ്ങളിലെ ആത്മീക ഭവനങ്ങളായി തീരുക. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ മോശെ തൻ്റെ മകന് അന്യദേശത്ത് പരദേശി എന്നർത്ഥമുള്ള ഗർഷോം എന്ന പേരിടുന്നതായി കാണാം. ജീവിതത്തിൻ്റെ യാത്രകളിൽ നാം ഈ ഭൂമിയിൽ കൂടാരവാസികളാണെന്നും നിത്യഭവനത്തിനായി കാംക്ഷയുള്ളവരായി തീരണമെന്നും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തു മൂലക്കല്ലായുള്ള ആത്മീക ഭവനങ്ങളായി നാം കെട്ടുപണി ചെയ്യപ്പെടണം. ക്രിസ്തുവിൽ അടിസ്ഥാനം ചെയ്യപ്പെട്ട ഭവന നിർമ്മിതിയല്ല നാമെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരാൻ നമുക്ക് കഴിയാതെ വരും. ക്രിസ്തു തന്നെ മൂലക്കല്ലായുള്ളതും ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ളതുമായ ആത്മീക ഗ്രഹങ്ങളായി നാം അനുദിനം പണിയപ്പെടണം. ബി ദ വോയിസ് ഓഫ് ഗോഡ് എമംഗ് നോയിസസ്. കോലാഹലങ്ങൾക്കിടയിലെ ദൈവകാഹളമായി തീരുക. 9-ാം വാക്യം തമ്മെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ പീഡനങ്ങളുടെയും അവിശ്വാസത്തിന്റെയും കോലാഹലമുഖരിതമായ അനുഭവങ്ങളിൽ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുന്ന ദൈവകാഹളങ്ങളായി നാം മാറണമെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. KP അപ്പൻ മധുരം തന്റെ ജീവിതം എന്ന പുസ്തകത്തിൽ വിശുദ്ധ കന്യാമറിയാമിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. തന്നെ പ്രസവിച്ചവൾ എന്നാൽ തന്നെ അനുഗമിച്ചവൾ എന്ന നിലയിൽ നിർമ്മലയായ ആ അമ്മയെ യേശു നോക്കിക്കൊണ്ടിരുന്നു. പലരും ഓടി മാറിയപ്പോഴും കുരിശിന്റെ ചോട്ടിൽ വരെയും രക്ഷകനെ അനുഗമിച്ച ഈ അമ്മ ഇവനെ ക്രൂശിക്ക എന്ന കോലാഹലങ്ങളുടെ ഇടയിൽ ഇവൻ രക്ഷകനെന്ന് ഹൃദയം കൊണ്ട് ദൈവകാഹളം മോതി. നോമ്പ് വിളിച്ചവനെ വിളിച്ചു പറയുന്ന അനുഭവമായി തീരട്ടെ. കനലിൽ ജ്വലിച്ച കരിക്കട്ടയാണ് തീക്കട്ടയായത്. ക്രിസ്തു എന്ന കനലിലല്ലാതെ രക്ഷയുടെ ജ്വലനം നമുക്ക് അപ്രാപ്യമാണ്. ക്രൂശിലെ ക്രിസ്തുവിലല്ലെങ്കിൽ ആത്മീക ഭവനം അടിസ്ഥാനമില്ലാത്തതായി തീരും. കോലാഹലങ്ങൾക്കിടയിൽ ദൈവകാഹളമായി തീരുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം സാക്ഷ്യരഹിതമാകും. രക്ഷയിൽ വളരുവാനും ദൈവിക ഭവനമാകുവാനും സാക്ഷ്യത്തിൻ്റെ ദൈവകാഹളമാകുവാനും ഈ നോമ്പിൽ നമ്മെ സർവശക്തൻ ബലപ്പെടുത്തട്ടെ. ആമീൻ.